ഹായ്. അപ്പോൾ ഇന്നലെ നിർത്തിയെടുത്തു നിന്ന് ഇന്ന് എൻ്റെ കഥ തുടരുന്നു. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയിരുന്നത് വലിയ വലിയ ലോയേഴ്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സ് എന്നല്ല പറയേണ്ടത് കേട്ടോ, അഡ്വക്കേറ്റ്സ്. ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ LLB ഒക്കെ പഠിച്ച് പാസ്സായി കഴിഞ്ഞ ഉടനെ ലോയർ എന്നൊക്കെ പറയാം. നമ്മൾ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ആകുമ്പോൾ, കോടതിയിലൊക്കെ പോയി എൻറോൾ ചെയ്തൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ അഡ്വക്കേറ്റായി മാറുന്നത്. ഓക്കെ, ചെറിയ നാരോ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ലോയറായിട്ടിരിക്കുകയാണ്, കാരണം ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ കോടതിയിൽ പോയിട്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് വലിയ വലിയ അഡ്വക്കേറ്റ്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് പഠിക്കണമെന്ന് ജസ്റ്റിസ് കർപ്പക വിനായകം കോർട്ടിലിരുന്ന് എനിക്ക് മനസ്സിലായി അല്ലേ. ലൈക്ക് അവർ പറഞ്ഞല്ലോ, യു ക്യാൻ ഗോ ആൻഡ് സിറ്റ് ഇൻ ദ ഹാപ്പനിങ് ഹാൾസ് സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് മോർ നോളജ്. അങ്ങനെ ഞാൻ ഒരു വേറൊരു കോർട്ട് ഹാളിൽ ചെന്നിരിക്കുക കേട്ടോ. അവിടെ എനിക്ക് എൻ്റെ ലിസ്റ്റിൻ്റെ പുറകിൽ കുറേ ഉണ്ടാകും സാറിൻ്റെ കേസുകൾ. അപ്പോൾ ആ കേസുകളൊക്കെ മോണിറ്റർ ചെയ്യുക. വൈകുന്നേരം വരെ 4 മണി വരെ നോക്കിയാൽ മതി. 4:30 ആകുമ്പോഴേക്കും ബെഞ്ച് വിൽ റേസ്, അങ്ങനെയാണ് പറയുക. ബെഞ്ച് വിൽ റേസ് എന്ന് പറഞ്ഞാൽ രണ്ട് ബെഞ്ച് ഉണ്ടാകുമ്പോൾ അവർ രണ്ടുപേരും എഴുന്നേക്കും, പിന്നെ ഒരാളാണെങ്കിൽ അവരും എഴുന്നേക്കും. എന്നാലും ബെഞ്ച് വിൽ റേസ് എന്നാണ് അധികം പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതേപോലെ സീനിയർ ലോയേഴ്സൊക്കെ ഓരോരോ കോർട്ടിൽ ഹാജരായി കൊണ്ടിരിക്കുകയായിരിക്കും. ഫോർ എക്സാമ്പിൾ പി ചിദംബരം സർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്നി നളിനി ചിദംബരം, അവരൊക്കെ ഓരോരോ കോർട്ടിലായിരിക്കും ആർക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും പെട്ടെന്ന് വേറെ ഒരു കോടതിയിൽ ലിസ്റ്റാകും അവരുടെ തന്നെ കേസ്. അപ്പോൾ ഇവരുടെ ജൂനിയേഴ്സ് എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ലോർഡ്ഷിപ്പ് കൈൻഡ്ലി പെർമിറ്റ് മൈ സീനിയർ ടു ജസ്റ്റ് കം ഓവർ ഹിയർ ബിക്കോസ് ഹി ഈസ് ഓൺ ഹിസ് ലെഗ്സ് ദെയർ ഇൻ കോർട്ട് ഹോൾ നമ്പർ 7 or 8 എന്തെങ്കിലും പറയും. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, തന്നെ എന്തിന് ഓൺ ഇസ് ലെഗ്സ് എന്ന് പറയും, ചിലർ ഓൺ ഇസ് ഫീറ്റ് അങ്ങനെയൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ എഴുന്നേച്ച് സംസാരിക്കുകയാണെന്ന് പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര അരിസ്റ്റോക്രാറ്റിക് വേ ഓഫ് ടെല്ലിങ് ദാറ്റ് ഹീ ഈസ് ആർഗ്യൂയിങ് ദ കേസ് ഓവർ ദെയർ എന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. ഞാൻ സൂക്ഷിച്ച് കേൾക്കുമായിരുന്നു അതൊക്കെ കേട്ടോ. അപ്പോൾ ബെഞ്ചിൽ പഴയ കാലത്തെ ഇംഗ്ലീഷായിരിക്കാം അത്, അത് പക്ഷെ അവരെങ്ങനെ പിന്തുടർന്നുകൊണ്ട് വന്നത്, കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്താണല്ലോ ഈ കോടതിയിൽ ഉള്ള എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. സോ അതൊക്കെ ഒരു നല്ല രസമാണ്. അത് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ, ഇപ്പോൾ കാര്യം നടത്തിയാൽ പോരെ, സേർന്ന് വിളിച്ചാൽ പോരെ, ലോർഡ്ഷിപ്പിൽ നിന്ന് എന്താ വിളിക്കണേ, എന്തിനാ അങ്ങനെ വിളിക്കേണ്ട കാര്യം എന്നൊക്കെ ഇപ്പം ഒരുപാട് ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ആ സമയത്ത് കോടതിയിൽ നിന്ന് ഒരു തെറ്റ് ചെയ്യാത്ത ആളെ വെറുതെ വിടുമ്പോൾ ആ കോടതി ആ ആൾക്ക് ഒരു ദൈവമായിട്ട് മാറുകയല്ലേ. അതേപോലെ തന്നെയായിരിക്കും, അതുകൊണ്ടായിരിക്കും അതൊരു ദേവാലയമായിട്ട് കാണുന്നത് കേട്ടോ. അവിടെ മദ്രാസ് ഹൈക്കോടതിയുടെ മുമ്പിൽ മനുനീതി ചോഴൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവിൻ്റെ ഒരു എഡിഫൈസ് ഉണ്ട്. എഡിഫൈസ് പറഞ്ഞാൽ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്, അതിൻ്റെ താഴെ ഒരു ഒരു കൗ ഒരു പശു വന്നിട്ട് ഇങ്ങനെ ബെല്ലടിക്കുന്ന ഒരു ചിത്രമുണ്ട്. ചിത്രമല്ല, ഒരു ഒരു പ്രതിമയുണ്ട് മനുനീതി ചോഴൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മുന്നിൽ. അതിൻ്റെ പശുക്കുട്ടിയുടെ പശുക്കുട്ടി ചത്തുപോയി, അതിന് നീതി തരണം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണെന്നാണ് ആ കഥയുടെ സാരാംശം. ആ കഥ ഫുള്ളായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിലേ പറയുള്ളൂ, എന്നാലല്ലേ എൻ്റെ പ്രേക്ഷകർ തിരിച്ചു വരുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ കോർട്ട് ഹോളിലേക്ക് മാറി മാറി ഇരിക്കും കേട്ടോ. ഓരോരോ കോർട്ട് ഹോളിൽ നിന്ന് ഓരോരോ കോർട്ട് ഹോളിൽ പോയിട്ട് ഇരിക്കും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ പി ചിദംബരം ആർഗ്യൂ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കപിൽ സിബിൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്, അദ്ദേഹം ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെ ഫ്ലൈ ചെയ്ത് വരും. എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അടുത്ത കോർട്ടിലേക്ക് ഹീ വിൽ ബി ഫ്ലൈയിങ്. അപ്പോൾ അവിടെ നിന്ന് ഫ്ലൈ ചെയ്തിട്ട് ചെന്നൈയിലേക്ക് വന്നിരിക്കുകയാണ് ബ്രിട്ടാനിയയുടെ കേസിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് രസമാണെന്ന് അറിയോ, അവരുടെയൊക്കെ ആർഗ്യുമെൻറ്റ് കേൾക്കണം. നിന്ന് നിപ്പിന് കാലത്ത് മുതൽ ഉച്ച വരെ അത് തന്നെ പറയും. കാരണം ഇവരൊക്കെ മണിക്കൂറുകൾക്ക് പൈസ വാങ്ങുന്ന ലോയേഴ്സാണ് കേട്ടോ. അവർ ഒരു പോയിന്റ് വിടാതെ ആർഗ്യു ചെയ്യാൻ വേണം. കാരണം ആ ജഡ്ജ് അവരത് റിട്ടൺ ആർഗ്യുമെൻറ്റ്സും കൊടുക്കും. സോ ദാറ്റ് നോ ജഡ്ജിന് ഇത് മുഴുവനും കേട്ട് എഴുതിയെടുക്കാൻ പറ്റില്ലല്ലോ. ആ കേസസിലുള്ള പിൻ പോയിന്റ് ചെയ്യേണ്ട സെക്ഷൻസ് മാത്രം അദ്ദേഹം പറഞ്ഞിട്ട്, പിന്നെ പഴയ പ്രിസീഡൻസ്, പണ്ട് ഇങ്ങനെ ഒരു കേസുണ്ടായിരുന്നു, ഇതൊരു ഡിസൈൻ ആക്ടിനെ പറ്റിയിട്ടുള്ള കേസായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇതില്ലേ എന്താ അതിന് പറയണേ, ഈ ബിസ്ക്കറ്റിൽ ഇങ്ങനെ ഒരു സ്മൈലി ഫേസ് ഉണ്ടായിരുന്നില്ലേ, അതിനെ പറ്റിയിട്ടുള്ള ആർഗ്യുമെൻ്റ് ആയിരുന്നു കേട്ടോ അന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു ദിവസം മുഴുവനും ആർഗ്യൂ ചെയ്യാണ് വലിയ ലോയേഴ്സൊക്കെ അവിടെ ഇരുന്നിട്ട്. ഇതേപോലെ പല 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 സന്ദർഭങ്ങളിൽ ഞാൻ ഇനിയൊരു
ഇനി ഒരു എപ്പിസോഡ് തുടങ്ങില്ല. ഇപ്പം എൻ്റെ കഥയിൽ ഞാൻ പറയുന്നതാണല്ലത്, ഇനി അടുത്തടുത്ത എപ്പിസോഡുകൾ വരുമ്പോൾ ഞാൻ ഓരോരോ കേസ് എടുത്തിട്ട് ഞാനത് വിശദീകരിച്ച് പറയാട്ടോ. ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെയാണ് അവിടെ നിലയുറപ്പിച്ചതെന്ന് പറയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. രാവിലെ ഒരു 8 മണിയാകുമ്പം അരവിന്ദിൻ്റെ കമ്പനിയുടെ ബസ് തിരുവാൺമൂർ ജംഗ്ഷനിൽ വരും. അപ്പം ഞങ്ങൾക്കന്ന് അച്ഛൻ തന്ന കാറുണ്ട് കേട്ടോ. അച്ഛൻ എനിക്ക് വിവാഹ സമ്മാനമായിട്ട് തന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ആവശ്യമാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയാം, അത് എനിക്ക് ഗുണകരമാക്കി ഞാൻ മാറ്റി അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം. ഞാൻ ഈ ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ എൻ്റെ അമ്മാവനൊക്കെ RTO ആയിരുന്നു. നിനക്കെന്തിനാ ലൈസൻസ്? നീ BA പഠിക്കുന്ന കുട്ടിയല്ലേ, നിനക്കെന്തിനാ ലൈസൻസ്? അതുപോലെ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ കാർ ഓടിച്ച് പോകണം, പേഷ്യൻറ്റിന് സേവ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയുമായിരുന്നു കേട്ടോ. അത് ഒരുതരം ഇൻസൾട്ടായിരുന്നു. പക്ഷെ ആ ഇൻസൾട്ടിൽ നിന്നാണ് നമ്മളുടെ ആ ഊർജം ഉണ്ടാവണേന്ന് പറയുന്നത് കറക്റ്റ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെന്തുകൊണ്ട് എടുത്തുകൂടാ, മേ ബി ഞാനൊരു വക്കീലായേക്കാം. വക്കീലായി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് കോടതിയിൽ കറക്റ്റ് സമയത്ത് എത്തണമെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കണ്ടേ, അല്ലെങ്കിൽ തന്നെയും എല്ലാം അറിഞ്ഞിരിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക് കേട്ടോ. കുക്കിംഗ് അറിഞ്ഞിരിക്കണം, നമ്മളുടെ ഈ ഹാൻഡ്സ് രണ്ട് കൈകൾ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അങ്ങനെ എനിക്കൊരു വല്ലാത്തൊരു ആവേശം ഉണ്ടായിരുന്നു. ഞാനതുകൊണ്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് കുക്കിംഗ് ചെയ്യുമായിരുന്നു, അമ്മയെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്കതുകൊണ്ട് കുക്കിംഗ് ഒരു പ്രശ്നമേ അല്ല. പിന്നെ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് എറണാകുളത്തേ കിട്ടുള്ളൂ, മല്ലിയില വരെ എറണാകുളത്തേ കിട്ടുള്ളൂ. വർക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു NG Road വർക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, സൂപ്പർ മാർക്കറ്റ്. അവിടെ വന്ന് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട്, മഷ്റൂംസും മല്ലിയിലയും വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊരു കുഴപ്പമുണ്ട്, ഞാൻ ഇങ്ങനെ ഇങ്ങനെ മാറിപ്പോന്നു. അവിടെ നിൽക്കട്ടെ, സ്റ്റോപ്പ്. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, അപ്പം ഞാൻ കാലത്തെ എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേക്കും. എന്നോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നൊക്കെ ഇതിൻ്റെ ഇടയിൽ ആരോ ചോദിക്കണ്ടായിരുന്നു. ഭയങ്കര ബോറിങ് ആയിരിക്കും എൻ്റെ, കാരണം ഐ വിൽ ബി ഇൻ എ ഷാബി വേ. അങ്ങനെ ഞാൻ ഇതിൻ്റെ മുമ്പിൽ എങ്ങനെയാ വരിക അതിലെല്ലാം? അപ്പോൾ പോയിട്ട് അത് ഡേ ഇൻ മൈ ലൈഫ് ആവില്ലല്ലോ. കറക്റ്റായിട്ട് മുഖമൊക്കെ കഴുകിയൊക്കെ വന്നിട്ട് ഇരിക്കുന്നതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പറഞ്ഞാൽ പോരെ, നിങ്ങൾ കേൾക്കുന്നതായിരിക്കും എനിക്ക് കുറച്ചുകൂടെ നല്ലത്. എന്നെ കാണുന്നതിലും എനിക്ക് നിങ്ങൾ എന്നെ കേൾക്കുന്നതാണ് ഇഷ്ടം. സോ ഈ രാവിലെ തന്നെ 5 മണിക്ക് എഴുന്നേറ്റ് പോയി നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ വേഗം കഴിച്ച് അടുക്കളയിൽ വന്ന് അരവിന്ദന് 8 മണിക്ക് പോകണം. പക്ഷേ അരവിന്ദന് ഫുഡ് കൊണ്ടുപോകണ്ട, അവിടെ കമ്പനിയിൽ ഫുഡുണ്ട് ഉച്ചയ്ക്ക്. അവർ അത് ഫാക്ടറി സെറ്റപ്പിലൊക്കെ അങ്ങനെയാണല്ലോ. അരവിന്ദ് എഞ്ചിനീയർ ആയിരുന്നല്ലോ, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആയിരുന്നു അപ്പോൾ ടെസ്റ്റ് തുടങ്ങിയത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കമ്പനി ബസ് ഒരു പോയിന്റിൽ വരും. അപ്പോൾ അവിടെ പോയി ഇറക്കി വിടണം 8 മണിക്ക്. എന്നിട്ട് എനിക്ക് മോളെയും കൊണ്ട് മോളെ ക്രഷിലാക്കിയിട്ട്, ക്രഷ് ഞങ്ങളുടെ വീടിൻ്റെ ഞങ്ങളുടെ ഓഫീസിൻ്റെ ഓപ്പോസിറ്റാണ്. കാരണം അപ്പോഴേക്കും ജൂണായപ്പോൾ മോളെ അമ്മ കൊണ്ടുവന്ന് ആക്കി വീട്ടിൽ, എൻ്റെ അടുത്താക്കിയിട്ട് അമ്മ തിരിച്ചു പോയി. അപ്പം ഞാൻ അവളെ ഒരു ക്രഷിൽ എൻറോൾ ചെയ്യുകയാണ്, ലൈക്ക് ബേബി സിറ്റിങ്ങിന്. ഒരു ഷാബി പ്ലേസ് ആയിരുന്നു കേട്ടോ, അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എൻ്റെ കുഞ്ഞിന് ആ സമയത്ത്. അവളെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ പോകുന്നു ഈ പറഞ്ഞ പോലെ അടുത്താണല്ലോ ഓഫീസിൽ നിന്ന് എഴുതിയിട്ട്. അപ്പോൾ ഈ കാറ് ഞാൻ ഓടിക്കണം, കാരണം അരവിന്ദ് ഇറങ്ങണ്ടേ അവിടെ. ചില സമയത്ത് ഞാൻ പറഞ്ഞു ഒന്ന് ഓടിക്കും, ഞാനൊന്ന് സെറ്റിലാവട്ടെ എന്ന് പറയും. കാരണം ഈ കൊച്ചിന് കഴിക്കാനുള്ള വൈകുന്നേരം വരെയുള്ള പാല് വരെ ഞാൻ പാക്ക് ചെയ്ത് കുറേ ഉണ്ടാവും, ഒരു വലിയ ബാഗ് ഉണ്ടാവും അവൾക്ക് കഴിക്കാനുള്ള കുറുക്കുകൾ. കാരണം ഒരു വയസ്സ് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവർ തൈര് സാധമൊക്കെ ഇങ്ങനെ പെസഞ്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കണം അതിനകത്ത്. അതെല്ലാം റെഡിയാക്കിയിട്ട് കൊടുക്കും, വെക്കും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് പറഞ്ഞാൽ പഴമൊക്കെയാണല്ലോ, പല്ലൊന്നും ആയിട്ടില്ല, ഈ അവൾ കഴിക്കുന്ന പഴങ്ങൾ പഴമൊക്കെയാണ് വെക്കുക. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് കഴിയുമ്പോഴേ ചിലപ്പോൾ അരവിന്ദിന് വണ്ടി പോകാറുണ്ടോ, എന്തൊരു ഒച്ചെടുക്കുന്ന പറയാം അരവിന്ദ്. അരവിന്ദ് ഭയങ്കര കൃത്യമായിട്ട് അരവിന്ദിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് റെഡിയായിട്ട് നിൽക്കണ്ടാവും. മോളെ കുളിപ്പിക്കണം, മോളെ ഡ്രസ്സ് ഇടിക്കണം, അതെല്ലാം ചെയ്യണ്ടേ. മോളുടെ ഡ്രസ്സൊക്കെ ഇടിച്ചു കൊടുക്കും. എന്നാലും ഉണ്ടല്ലോ രാവിലത്തെ സമയങ്ങളിൽ ഒരു ഹെൽപ്പ് അങ്ങനെ കിട്ടാറില്ല കേട്ടോ. അപ്പം എനിക്കൊരു മെയ്ഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ മെയ്ഡ് വരുന്നത് വൈകുന്നേരങ്ങളിലേ വരുള്ളൂ, കാരണം രാവിലെ മിക്കവാറുള്ളൂ ലേറ്റോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ഇനി നിങ്ങൾ വൈകിട്ട് വന്നാൽ മതി, വൈകിട്ട് വരുമ്പോൾ എനിക്ക് പ്രശ്നമില്ലല്ലോ. അങ്ങനെ വൈകിട്ട് അവൾ വന്ന് ക്ലീൻ ചെയ്ത് തരും. അപ്പം ഞാൻ വരുമ്പോഴേക്കും ഒരു 3:30-4 മണിയാകുമ്പോഴേക്കും അവർ വരും, എല്ലാം ക്ലീൻ ചെയ്ത് തന്ന് അടുത്ത ഇതിലേക്ക് പോകും. അപ്പം എനിക്കുള്ള ഈ തൈര് സാധവും ഞാൻ എടുക്കും കേട്ടോ, മോൾക്ക് ഉണ്ടെങ്കിൽ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് കുറച്ച് അച്ചാറൊക്കെ ഇട്ടിട്ട് പോകും. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനുണ്ടല്ലോ ഈ ഒരുമാതിരി പുഷ്ടിയായിട്ടിരുന്ന ഞാൻ എങ്ങനെയായി കേട്ടോ. അരവിന്ദിനെ ഡ്രോപ്പ് ചെയ്യണം കറക്റ്റായിട്ട്, മോളെ കൊണ്ടുപോയി ക്രഷിൽ വെക്കണം, എന്നിട്ട് വേണം എനിക്ക് അപ്പോഴേക്കും 9 മണിയുണ്ടാവും. സാറ് 9 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ സാറിൻ്റെ റൂമിൽ ചെല്ലണമെങ്കിൽ ഇങ്ങനെ നോക്കൂട്ടോ,
ഇപ്പം എത്ര മണി അച്ചമ്മ എന്ന് പറയും, ചോദിക്കും എൻ്റെ അടുത്ത്. അപ്പം ഞാൻ നോക്കും, സർ 9:05. നീ എത്ര മണിക്ക് വരാൻ ചൊല്ലിയിരിക്കേ ഡെയിലി? സർ 9:00 പ്രിസൈസ്. എന്നാ തെരുവാ, കോർട്ട് വിൽ സ്റ്റാർട്ട് അറ്റ് 10:30. അത് ഫസ്റ്റ് നമ്മളോട് കേസായിരുന്നാ, കോർട്ട് വിൽ നോട്ട് വെയിറ്റ് 9:35, സോറി എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയും. ഫസ്റ്റ് പോയിന്റ് ഞാൻ അവിടെ പഠിച്ചു. ശരിയാണല്ലേ, ഞാൻ പഠിക്കേണ്ടതല്ലേ ഇതൊക്കെ? അവിടെ നിന്നല്ലേ പഠിക്കേ, സാറിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചാണ്ടോ? ആ ശരി സാർ, ശരി സാർ എന്ന് പറയും. അപ്പം ഞാൻ പിന്നെ 5 മണി എന്നുള്ളത് ഞാൻ പിന്നെയും കുറച്ചും കൂടി എളുപ്പം എഴുന്നേക്കാൻ നോക്കും എല്ലാം ഒന്ന്. കാരണം ഈ കുഞ്ഞ് എഴുന്നേറ്റ് വരണ്ടേ, നല്ലേ നമുക്ക് അവളെ റെഡിയാക്കാനും പറ്റുള്ളൂ. ഉറക്കം തൂങ്ങിയിരിക്കും. കാറിൽ കൊണ്ടുപോകണത് അത് ഇനിയൊരു അവസ്ഥയാണ് കേട്ടോ. എല്ലാവരും പറയും നിങ്ങൾക്ക് കാറെങ്കിലും ഉണ്ടായിരുന്നല്ലോ കൊണ്ടുപോകാൻ, ഞങ്ങൾ ബസ്സിൽ കയറി കൊണ്ടുപോയിട്ടുണ്ടെന്ന്. ഞാൻ ബസ്സിൽ കയറി കൊണ്ടുപോയ കഥയും ഉണ്ട്. എന്നിട്ട് ഈ മോള് ഞാൻ സൈഡിലിരുത്തിയിട്ട് ഞാനിങ്ങനെ ഓടിക്കുകയെ, കാർ ഓടിക്കും. ഓടിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇങ്ങനെ ബ്രേക്ക് ഉടനെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ സൈഡിൽ പിടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ബെൽറ്റ് ഇടാറായിട്ടില്ല അവള്. പിന്നെ ഈ കുട്ടികളെ ഇരുത്തിയിട്ട് പോകുന്ന ഇതൊക്കെ ഉണ്ടെന്നുള്ളതൊന്നും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് അറിഞ്ഞത് ബാസ്ക്കറ്റ് ഉണ്ട് കുട്ടികളെ ഇരുത്തിയിട്ട് ബെൽറ്റിൽ ഇങ്ങനെ വെക്കാനുള്ള. ഓൾ ദീസ് തിങ്സ് ഞാൻ പറയുന്നത് ഭയങ്കര നൈവായിരുന്നു കേട്ടോ. നൈവെന്ന് മാത്രമല്ല, അറിവില്ലായ്മയും കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ പഠിച്ചു വരണ്ടേ. അങ്ങനെയാണ് ഞാൻ കോടതിയിലേക്ക് പോകുന്നത്. കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 10:30 മുതൽ ചെറിയ കോടതികളിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. ചെറിയ കോടതികളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സിവിൽ കോർട്സ് എന്ന് പറയും അവിടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസുകൾ സിവിൽ കോർട്സിലുള്ളതെല്ലാം വന്നിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് തരും നമ്മുടെ കയ്യിൽ. അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ അതൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പാസ് ഓവർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ഫയൽ ചെയ്യാനാണെങ്കിൽ കൗണ്ടർ ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്ലെയിൻറ്റിഫ് നമ്മളാണെങ്കിൽ അവർ കൗണ്ടർ ഫയൽ ചെയ്യും അപ്പുറത്തെ വക്കീലിൻ്റെ ആൾക്കാർ. അപ്പോൾ അവരതിന് സമയമെടുക്കും. പക്ഷെ നമ്മളവിടെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ പറയണം, 4 പ്രാവശ്യമായി ചോദിക്കുന്നു, ദേ ആർ നോട്ട് റെഡി വിത്ത് ദെയർ കൗണ്ടർ എന്ന് പറയും. അപ്പോൾ പിന്നെയും ഒരു സമയം കൊടുക്കും. അപ്പോൾ അവർ പറയും ഫയൽ എ പെറ്റീഷൻ എന്ന് പറയും കോടതി. അപ്പോൾ അത് പാസ് ഓവർ ചെയ്യും. അപ്പോൾ പെറ്റീഷൻ ഇവർ കൊണ്ടുവന്ന് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കൊടുക്കും, അല്ലെങ്കിൽ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കും. അങ്ങനെ അങ്ങനെ എത്ര ടൈമാണ് പോകുന്നതെന്നറിയോ? നിങ്ങൾ എന്നെ കേൾക്കുന്നവർ ഈ വ്യവഹാരങ്ങളിൽ നിന്ന് ദയവ് ചെയ്ത് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. സിവിൽ വ്യവഹാരങ്ങൾ, ക്രിമിനൽ വ്യവഹാരങ്ങൾ പിന്നെ അത് വന്നിട്ട് റൈറ്റാണ്. സിവിൽ ക്രിമിനൽ വ്യവഹാരങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ലോ ആൻഡ് ഓർഡർ കറക്റ്റ് ആവില്ലല്ലോ. സിവിൽ വ്യവഹാരങ്ങളിൽ നിന്ന് നമ്മൾ എത്രയോ നമുക്ക് പോകാതിരിക്കാൻ നോക്കുന്നു, അതായിരിക്കും നല്ലത്. കോടതികളിൽ എത്ര കേസുകളാണെന്നറിയോ, 10ഉം 12ഉം വർഷമായി ഇത് കെട്ടിക്കിടക്കുന്നത്. ഇതാണ് പാട്. കാരണം ഇത്രയും കേസുകളല്ലേ, എത്ര എത്രയെന്ന് വെച്ചിട്ടാണ് ഒരു ജഡ്ജിന് നോക്കാനും പറ്റുക? ആവശ്യമില്ലാത്ത കേസൊക്കെ ഉണ്ടെന്ന്. ഒരു ഇലക്ട്രിസിറ്റി ബില്ലിൽ എന്തെങ്കിലും ഒരു ഇത് കൊണ്ടുവന്ന് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കേസാക്കും ആൾക്കാർ. അല്ലെങ്കിൽ ഒരു അയൽക്കാരൻ്റെ മരം മുറിക്കണമെങ്കിൽ അതും കേസാക്കും. ആ അയൽക്കാരൻ്റെ മരം മുറിക്കാനായിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ പോരെ. അതിനു വേണ്ടിയിട്ട് ഈഗോ, ഈഗോയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വക്കീലായിട്ട് ഞാൻ എന്തിനങ്ങനെ പറയണേന്ന് ചോദിച്ചാൽ, വക്കീലുമാർക്ക് ആ കേസുകളില്ലെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രാജ്യം നാഷണൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ എന്തോരം ഉണ്ട് അല്ലേ. ലാൻഡ് അക്വിസിഷൻ ചെയ്യുന്നുണ്ട്, അതിനകത്ത് വരുന്ന കേസുകൾ നോക്കണം. അതൊക്കെ ആകുമ്പം ഇറ്റ് ഇസ് ഗുഡ്. ഈ നീറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നില്ലേ, ഇതേ എൻ്റെ ഒരു ഫ്രണ്ടാണ് നീറ്റിൻ്റെ വക്കീൽ ഇപ്പോൾ കേട്ടോ. അവിടെ പറയാം എത്ര പൈസയാണ് അതിനു വേണ്ടിയിട്ട് ചിലവാക്കി പോകുന്നതെന്ന് അറിയാം. വക്കീലുമാർക്കും വലിയ വലിയ സീനിയർ എൻഗേജ്മെൻറ്റിനും ഒക്കെ ആയിട്ട് എത്ര ഒരു ഒരു ചെറിയ പാകപ്പിഴ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെപ്പോലുള്ള സിവിലിയൻസ് അറ്റ്ലീസ്റ്റ് ഗവൺമെൻറ്റും പിന്നെ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒക്കെ തമ്മിലുള്ള ആ ഒരു ഒരു ഇതുണ്ടല്ലോ ചക്കർ, അതിൻ്റെ ഇടയിൽ ആളുകളുടെ കേസുകൾ നോക്കണ്ടേ. പിന്നെ ആക്സിഡൻറ്റ് കേസസ് ഉണ്ടാകും, അതൊക്കെ പിന്നെ അവർക്ക് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആക്സിഡൻറ്റ് കേസ് നടത്തിയ കഥയും മനുനീതി ചോഴൻ്റെ കഥയും നാളെ പറയാം. ഒരുപാട് നീണ്ടു പോകുമ്പോൾ എല്ലാവരും കേൾക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഇന്നെൻ്റെ റൂട്ടീൻ പറഞ്ഞു, ഹൗ ഐ ആം റഷിങ് ടുവേർഡ്സ് ദ കോർട്ട് എന്ന് പറഞ്ഞു. സാറ് എങ്ങനെയാണ് എന്നെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, സോ ടുമോറോ ഐ വിൽ കം വിത്ത് മനുനീതി ചോഴൻസ് കഥ സ്റ്റോറി. തമിഴാണത്, ആക്ച്വലി അത് തമിഴിൽ പറയണം. മനുനീതി ചോഴനോടെ കഥയെ ചൊല്ലട്ടുമാ നാളേക്ക്. ഓക്കെ, താങ്ക് യു. നാളെ എൻ്റത് നമ്പിക്ക. ശരി, കാണാത്തവരും കേൾക്കാത്തവരും ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.